نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم وما كان لمؤمن ولا مؤمنه اذا قال الله ورسوله امرا ان يكون لهم الخيره من امرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹൃദയരായ ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്നതാണ് എനിക്ക് സംസാരിക്കാൻ വേണ്ടി സംഘാടകർ നിശ്ചയിച്ചു തന്നിട്ടുള്ള വിഷയം. നമ്മുടെ വിജ്ഞാനങ്ങളിൽ, ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ പല ധാരണകളും പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം തിരുത്തിയിട്ടുണ്ട്. കുറേ കാലം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ജീവിച്ച ഒരാൾ സലഫി പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ ധാരണകൾ തിരുത്തിയ ശേഷമാണ്. ഇവിടെ വന്ന ശേഷവും പല ധാരണകളും അയാൾ തിരുത്തിക്കൊണ്ടിരിക്കും. പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഓരോ മനുഷ്യനും അവൻ്റെ പഴയ പല ധാരണകളും തെറ്റാണ് എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോൾ അയാൾ പഴയ ധാരണകൾ തിരുത്തും. അത് സ്വാഭാവികം മാത്രമാണ്. പഠിക്കാനും വായിക്കാനും തയ്യാറില്ലാത്ത, മുമ്പ് പഠിച്ചതൊന്നും മറക്കൂല, പുതിയതൊന്നും പഠിക്കൂല, അങ്ങനത്തെ ചില ആളുണ്ട്. അവർക്ക് ഒരു ധാരണയും തിരുത്താണ്ടാവില്ല. എന്നാൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പഠിക്കേണ്ടവരാണ്, പഠിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്. മരണം വരെ പഠിക്കുകയും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ചലനാത്മകമായ ഒരു ഇസ്ലാമിക ജീവിതത്തിൻ്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ സലഫികൾ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മനസ്സിലാക്കിയ പലതും കോളേജിൽ നിന്ന് വിട്ട ശേഷം തെറ്റാണെന്ന് മനസ്സിലാക്കി, വീണ്ടും പഠിച്ചപ്പോൾ അതും തെറ്റാണെന്ന് മനസ്സിലായി, ഇന്നിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇരുമ്പൊലൊക്കെ പോലെ മാറാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. കൂടുതൽ തെളിവ് കിട്ടിയാൽ അതാര് ചൂണ്ടിക്കാണിച്ചാലും അത് തിരുത്തുന്നതിന് നമുക്ക് യാതൊരു മടിയുമില്ല. അങ്ങനെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇന്നോളം പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുന്ന കുബൂരികൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ കെ മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ലേ, നിങ്ങളെ ഈ കെ മൗലവി ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ. നമുക്ക് മറുപടി പറയാൻ വളരെ എളുപ്പമാണ്. കെ എം മൗലവി റഹിമഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹം ആ പറഞ്ഞത് തെറ്റാണ്. കെ പി മുഹമ്മദ് മൗലവി റഹിമഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹം ആ പറഞ്ഞത് തെറ്റാണ്. അപ്പൊ മരിച്ചു പോയവരോ ജീവിച്ചിരിക്കുന്നവരോ ഏത് സലഫി പണ്ഡിതന്റെ ഒരബദ്ധം ആര് ചൂണ്ടിക്കാണിച്ചാലും അദ്ദേഹത്തോടുള്ള മുഴുവൻ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തള്ളിക്കളയുന്നവരാണ് നമ്മൾ. ഇമാം ഷാഫിയുടെ ഇന്ന ഖൗലില്ലെ, അതെന്താങ്കൾ എടുക്കാത്തത്? ഇമാം മാലിക്കിന്റെ ഇന്ന ഖൗലില്ലെ, അതെന്താങ്കൾ എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴും നമുക്ക് പറയാനുള്ള മറുപടി അതേ മറുപടിയാണ്, ഇമാം ഷാഫിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹം ആ പറഞ്ഞത് ഹദീസിന്റെ എതിരാണ് എന്നിങ്ങനെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയ ചരിത്രമാണ് നമുക്കുള്ളത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് രണ്ട് ഖൗലുകളുണ്ട്, ഖൗലും ഖദീം ഖൗലും ജദീദ്. പഴയ അഭിപ്രായം, പുതിയ അഭിപ്രായം. അദ്ദേഹം ആദ്യം കുറേ കാര്യങ്ങൾ പഠിച്ചു, കിട്ടിയ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പല വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം പഠിച്ചപ്പോൾ തൻ്റെ പഴയ അഭിപ്രായങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരുത്തി. അദ്ദേഹം മടി കാണിച്ചിട്ടില്ല. ആളുകൾ എന്താ പറയാ, ഞാൻ മുമ്പ് ഇങ്ങനെ പറഞ്ഞല്ലേ, ഇനിയിപ്പോൾ അത് മാറ്റി പറയുമ്പോൾ ആളുകൾക്ക് എന്താ വിചാരിക്കുക, ഇയാൾക്ക് ഒരു സ്ഥിരതയില്ല, ഇയാൾ ഇങ്ങനെ മാറ്റുകയാണല്ലോ, ആളുകൾ ഇങ്ങനെ മുനാഫിക്കെന്ന് വിളിക്കൂലേ എന്നൊന്നും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഭയപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ ധൈര്യപൂർവ്വം അദ്ദേഹം അത് തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാ
അദ്ദേഹം തന്റെ കൂട്ടുകാരനായ അബൂ യൂസുഫിനോട് പറയുന്നുണ്ട്, ലാ തക്തുബ് കുല്ലമാ തസ്മഉ മിന്നി, എന്റെ അടുത്ത് നിന്ന് കേൾക്കുന്നതൊക്കെ വായിൽ നിന്ന് വീഴുന്നതൊക്കെ നീ ഇങ്ങനെ എഴുതി വെക്കാൻ നിൽക്കല്ലേ അബൂ യൂസുഫേ, ഫൈനി അറർ യൗമൻ വാത്രുക്കു ഹദ, ഞാൻ ഇന്നൊരു അഭിപ്രായം പറയും നാളെ ഞാനത് തിരുത്തും, നാളെ ഞാൻ വേറെ അഭിപ്രായം പറയും മറ്റന്നാൾ അത് തിരുത്തും എന്ന് പറഞ്ഞാൽ എനിക്ക് തെളിവ് കിട്ടിയ ഇന്ന് പറഞ്ഞ ഞാൻ നാളെ മാറ്റി പറയും, നാളെ തെളിവ് കിട്ടിയാ മറ്റന്നാൾ മാറ്റി പറയും. കാരണം എന്താ? തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായം പറയേണ്ടത്. അതുകൊണ്ട് തന്നെ തെളിവുകൾക്ക് അടിസ്ഥാനത്തിൽ നമ്മുടെ ഏതെങ്കിലും ധാരണ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ ഒട്ടും മടിച്ചു നിൽക്കരുത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ എൻ്റെ എളിയ ഈ പഠനകാലത്ത് വായിച്ചു പോയ കൂട്ടത്തിൽ എനിക്ക് മനസ്സിലായ തിരുത്തേണ്ടതായ ചില ധാരണകൾ മാത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആക്ഷേപങ്ങളുള്ളവരുണ്ടാകാം, എതിരഭിപ്രായങ്ങളുള്ളവരുണ്ടാകാം, എല്ലാവരുടെ അഭിപ്രായങ്ങളും സ്വാഗതം ചെയ്യുകയാണ്. കാരണം തിരുത്താൻ പറ്റാത്തൊന്നുമില്ല. തെളിവ് കിട്ടിയാൽ അതാര് ചൂണ്ടിക്കാണിച്ചാലും, ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾ ഇപ്പൊ ജൂതന്മാരല്ലേ, ഒരു ജൂതം വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഈ പറഞ്ഞത് ഇന്ന ആയത്തിനെതിരാണ്, ഇന്ന ഹദീസിനെതിരാണ്, ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ തിരുത്തും, ഒരു പ്രശ്നമല്ല. അങ്ങനത്തെ ഒരു പ്രശ്നമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ അത് തെളിയിക്കണം. വെറും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ, സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിൽ നമ്മളെ എതിർക്കുകയോ വിമർശിക്കുകയോ വൈകാരികമായ അത്തരം വിഷയങ്ങളെ സമീപിക്കുകയോ ചെയ്യുന്നവരെ, അതിൽ നമുക്ക് താല്പര്യമില്ല. ആര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്താൻ ഒരു മടിയും നമുക്കില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജൂതന്മാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ടല്ലോ. എന്താണത്? മാഷാ അല്ലാഹു വശാ മുഹമ്മദ്, അള്ളാഹു മുഹമ്മദ് ഉദ്ദേശിച്ചാലും നിങ്ങൾ ആളുകൾ പറയുന്നുണ്ടല്ലോ. എടോ ജൂത, നീ പെരും ശിർക്കനല്ലടോ, നീ ഇത് പറയാൻ പാടുണ്ടോ എന്നല്ല നബി ചോദിച്ചത്. നബി സഹാബത്തിനെ വിളിച്ചുട്ടിച്ച് പറയാൻ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. കണ്ടോ, ജൂതനെ പറഞ്ഞു കൊടുത്തതുകൊണ്ട് അള്ളാഹു റസൂൽ തിരുത്താതിരുന്നിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇന്നുമുള്ള നിലപാട് അതാണ്. ഞാൻ ചില വിഷയങ്ങളിലേക്ക് നേർക്ക് നേരെ പ്രവേശിക്കുകയാണ്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിക്കണം എന്നുള്ളത് അല്ലേ? മുമ്പൊക്കെ പഠിപ്പിച്ചിരുന്നത് വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും വേണമെന്നാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇഖാമത്തില്ല, ബാങ്കേ ഉള്ളൂ എന്നാണ് നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിരുന്നത്. എനിക്ക് 7 മക്കളുണ്ട്, 6 മക്കളെ ചെവിയിലും ബാങ്ക് വിളിച്ചാളാ ഞാൻ. പക്ഷേ പിന്നീട് മനസ്സിലായി ആ ഹദീസ് മുഴുവൻ ളഈഫാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള 4 ഹദീസുകളും ദുർബലമാണെന്ന് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 7-ാമത്തെ കുട്ടിക്ക് ബാങ്ക് വിളിച്ചിട്ടില്ല. കാരണം ഹദീസ് ളഈഫാണെന്ന് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാനത് തിരുത്തി. അപ്പോ കുട്ടി ജനിച്ച കുട്ടിക്ക് ബാങ്ക് വിളിക്കുക എന്നുള്ള സുന്നത്ത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് ചേതാകർമ്മം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചില ആളുകൾ പറയും അതൊരു സുന്നത്തല്ലേ, പറയലെന്നെ സുന്നത്ത് അല്ലയാണെന്ന. അപ്പോ ഫിഖ്ഹിലുള്ള സുന്നത്താണ് ചില ആളുകളൊക്കെ അതിനെ അർത്ഥമാക്കുന്നത്. അതായത് എടുത്താ കൂലിണ്ട്, ഒഴിച്ചാ ശിക്ഷല്ല, ഇപ്പൊ വേണമെങ്കിൽ മുറിച്ചാ മതി. ഏയ്, അന്ന് ആരെങ്കിലും ഒരാൾ ഒരു കുട്ടി നിന്ന് അങ്ങനെയും കിടക്കട്ടെ, പഴയ വല്യപ്പാരുമായി, നമ്മളൊക്കെ വല്യപ്പ നായരും പറയലും ഒക്കെ ആണല്ലോ, ഒന്ന് അങ്ങനെയും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ചെറുക്കൻ ആട്ടി പിടിച്ചപ്പോ കിട്ടായിട്ടാണ് വിട്ടാളിഞ്ഞ്, ഒന്ന് അങ്ങനെയും കിടക്കട്ടെ ഇല്ല. എന്താ അത് ഫറല്ലാണെന്നാണ് നമ്മളെ മനസ്സിലുള്ളത്, പറയുന്നത് സുന്നത്താണെങ്കിലും. അപ്പൊ അവിടെ സുന്നത്ത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം സുന്നത്തും മിൻ സുനനിൽ അമ്പിയായി, പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ട ഒരു ചര്യാന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ എടുത്താ കൂലുള്ളതും ഒഴിച്ചാ ശിക്ഷല്ലാത്തവരുടെ ഫിഖിലെ ലോക്കൽ സുന്നത്തല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കാതുകുത്തൽ സുന്നത്താണ്, മൂക്കുകുത്തൽ സുന്നത്താണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും സുന്നത്തല്ല. കാതുകുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി അതിന് പ്രേരിപ്പിക്കുകയോ നബി സ്വന്തം പെൺമക്കൾ കുത്തി കാണിക്കുകയോ ചെയ്തായിട്ട് ഞാനൊരു ഹദീസ് കണ്ടിട്ടില്ല. ഈ കണ്ടോലുണ്ടെങ്കിൽ പറഞ്ഞു തരണം. പിന്നെ നബിയുടെ കാലത്ത് ചില പെണ്ണുങ്ങൾ കാത് കുത്തിയതായി നൽകുന്ന ചില സൂചനകൾ ഹദീസിലുണ്ട്. പെരുന്നാളിന് റസൂലുള്ള പെണ്ണുങ്ങളെ പോയി പ്രസംഗിക്കുകയും ബിലാല് ആഭരണങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്തപ്പോൾ അവരെ കാതിലുള്ളത് എടുത്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ ഓട്ടതൊളിച്ചിട്ടതാവാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടതും ചിലപ്പോൾ മുടിപ്പിന്നിങ്ങനെ തൂക്കിയിട്ടതൊക്കെ ആയിക്കൂടാതൊന്നുമില്ല. ഏതായാലും അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ഏതായാലും ഒരു തുള തുളക്കാന് അവിടെ അനുവാദമുള്ളൂ. ഇന്നിപ്പോ കാതിന് ഒരുപാട് തുളയാണ്, മേക്കാത് അതിന്റെ മേലക്കാത് തൂങ്ങനെ തൂക്കിയിട്ട് ഈ പൊന്നൊക്കെ പാടെ തൂങ്ങിയിട്ട് ചെവി അറ്റുപോകാണ്ടാക്കാൻ വേണ്ടി ഇതുമൊന്ന് സ്റ്റേ കൊടുക്കലാ മുടിപ്പിന്നുമൊക്കെ അല്ലേ. ഇതിനൊന്നും യാതൊരു തെളിവില്ല. ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ വരുന്ന കാലത്ത് കാതുകുത്ത് കല്യാണം തന്നെ ഉണ്ടായിരുന്നു, സുന്നത്ത് കല്യാണം പോലെ തന്നെ. പെൺകുട്ടിയുടെ കാതുകുത്താൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ വിളിച്ചുകൂട്ടി നല്ല ചോറും ഏർപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ആ കുത്തുമ്പോ വീഴുന്ന ചോര അത് ചവിട്ടിയാ നേരെ സ്വർഗത്ത് പോകുന്ന വിചാരിച്ചത്, മനസ്സിലായില്ലേ? അങ്ങനെ കാതുകുത്ത് കല്യാണം
അതിൻ്റെ ദില്ലിസ്ലായി പ്രസ്ഥാനം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ആ കല്യാണം എടുത്തുപോയി. അതുകൊണ്ട് കാത് കുത്തണമെങ്കിൽ കുത്താം, അത് ജായിസാണ് എന്നല്ലാതെ കാത് കുത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് ആൺകുട്ടിയുടെ സുന്നത്ത് പോലത്തെ ഒരു കാര്യമാണ് പെൺകുട്ടിക്ക് കാത് കുത്തണം വിചാരിക്കേണ്ട. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് കാത് കുത്തിയില്ല.